ഇന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് കുക്കിംഗും അല്ല ഗാർഡനിംഗും അല്ല ഇത് വന്നു ഇതൊരു ഫെയറി ലാമ്പ് ഇത് വലിയ എഫോർട്ടും ഇല്ല വലിയ എക്സ്പെൻസീവും അല്ല നമുക്ക് ആകെ വേണ്ടത് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിലും ഒരു കറുത്ത അക്രിലിക് പെയിന്റും ഇത് ഒട്ടും എക്സ്പെൻസീവ് അല്ലെങ്കിൽ പോലും നമുക്കൊരു ഒരു ടേബിളിൻ്റെയൊക്കെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ഇട്ട് ബാക്കി എല്ലാ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത രാത്രി സത്യം പറഞ്ഞ മാജിക്കൽ ആണ് ഇത് ആർക്കും ചെയ്യാം സിമ്പിളാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഓക്കെ ട്രൈ ചെയ്യാം ഇതാണ് നമ്മുടെ ഫെയറി ബോട്ടിൽ ഓക്കെ അപ്പം നമുക്ക് ഇതുപോലെ ഒരെണ്ണമാണ് വേറൊരു ബോട്ടിൽ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം വളരെ സിമ്പിളാണ് കുട്ടികൾക്ക് വരെ ചെയ്യാം അതേപോലത്തെ ഒരു ബോട്ടിൽ കിട്ടി ഇതിൻ്റെ ഇവിടെയൊക്കെ പൊട്ടലുണ്ട് ഇത് അതൊന്നും സാരമില്ല അതൊന്നും അറിയില്ല നമ്മളുടെ അത് ഇവിടെയൊക്കെ ബ്ലാക്ക് കളേഴ്സ് വരുമ്പോൾ അറിയത്തില്ല ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം പെൻസിൽ വെച്ചിട്ട് ഒരു ട്രീ ഞാനിവിടെ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് വെറുതെ വരച്ചാൽ മതി ഒരു ഫ്രീ ഹാൻഡ് ആണ് വെറുതെ ഒരു ഇങ്ങനെ ഒരു ട്രങ്ക് അതിന് കുറച്ച് ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങനെ പോകണം ഓക്കെ അന്ന് നമുക്ക് കുറച്ച് ലീവ്സ് വരയ്ക്കണം വെറുതെ വെറും ഫ്രീ ഹാൻഡാണ് ഇതൊക്കെ ഓക്കെ ബ്രാഞ്ചസിൽ തൊടണം എന്ന് പോലും ഇല്ല പണം തോന്നുന്നു അല്ലേ വെറുതെ വരയ്ക്കാം ആകെ വരയ്ക്കാൻ ബുദ്ധിമുട്ടൊരു ഇത്തിരി ഉള്ളത് നമ്മുടെ ഫെയറിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ഒരു ബ്രാഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം അതായത് ഇത് കണ്ടോ ഈ നമ്മുടെ ഈ ഊഞ്ഞാലിനൊരു സ്ട്രിങ് വരയ്ക്കണ്ടേ ഒരു ബ്രാഞ്ച് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം അത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ അതിൽ നിന്നാണ് നമ്മൾ ഈ സ്ട്രിങ് ഇങ്ങനെ വെറുതെ വരയ്ക്കുക ചെറുതായി ഇതാ ഊഞ്ഞാലിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അറ്റം ഇങ്ങനെ കാണില്ലേ അത് ഇത്രയേ ഉള്ളൂ സംഭവം പിന്നെ നമുക്ക് ഇവിടെ ഒരു മഷ്റൂം വരച്ച് കൊടുക്കാം മഷ്റൂംസ് വരയ്ക്കാൻ ഇതൊരു ഭംഗിയാണ് പൂവ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ വരച്ച് എടുക്കാം അതിനുശേഷം നമുക്കിവിടെ വെറുതെ ഇങ്ങനെ ബ്ലാക്ക് ഒരിത് കൊടുക്കാം കണ്ടൂടെ ഏകദേശം ഇപ്പം ആയി വെറുതെ ഒരു ഔട്ട്ലൈൻ ഞാൻ കൊടുത്തു ഓക്കെ
इन कुछ क्लैरिटी वेण नमक पेर्मनेंट मार्कर सी डील वरक अद्चे इन नमुक नमक पे मुंब नमक इतना वेट फेर का संभव वे मश्रूम कुछ कॉन्फिडेंस पेंसिल वच्च वरकणमे नमुक ई मार्कर वच्चिट्ट वरक्कां शरी ഞാൻ मार्कर വെച്ചിട്ടാണ് ആദ്യം വരയ്ക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഞാൻ ദൈതാണ് ഞാൻ പറഞ്ഞ സ്ട്രൈറ്റ് ഒരു ബ്രാഞ്ച് വേണം എന്ന് പറയുന്നില്ലേ നമുക്ക് ഊഞ്ഞാലിന്റെ സ്ട്രിംഗ് വരാനായിട്ടുള്ള ഈ നമുക്ക് ഇത് ഔട്ട്ലൈൻ ഒരുതും കഴിഞ്ഞില്ല ഇനി നമുക്ക് ഇത് ഇതിലേക്ക് പെയിന്റ് അടിക്കണം അക്രിലിക് കളർ ഒരു ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് തിക്ക് ആയിട്ട് ഇവിടെ ഞാൻ തിൻ ആയിട്ട് അങ്ങ് വരണം ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ ഇതിന്റെ അത്
ഇതിപ്പോൾ ലൈറ്റായിട്ട് തോന്നുന്നില്ലേ, നമ്മൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു കോട്ട് കൂടെ അടിക്കും. ഇപ്പോഴും നല്ല ഡാർക്ക് ബ്ലാക്ക് ആവും. ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. ഓക്കെ, ശരിക്കും ഉണങ്ങട്ടെ. നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് കോട്ട് കൂടെ കൊടുക്കാം. ഫസ്റ്റ് കോട്ട് ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് കൊടുക്കാവുള്ളൂ. ഒരുവിധം കംപ്ലീറ്റായി. നമുക്ക് ഇനി നമുക്ക് ഡെക്കറേഷൻസ് ഉള്ളൂ. ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് അലോ ചെയ്യണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റിയിട്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് അബദ്ധം പറ്റി, അതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ഞാനിവിടെ ഇനി താഴെ ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ബോട്ടം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇതുപോലെ നമുക്ക് ഒന്ന് കവർ ചെയ്യാനുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം, ലാസ്റ്റ് ചെയ്യാം ഉണങ്ങിയ ശേഷം. ഉണങ്ങിയ ശേഷം ചെയ്യാം ബാക്കി. ഇപ്പോൾ സെക്കൻഡ് കോട്ടും ഫിനിഷായി. ഇപ്പം ഇത് സെക്കൻഡ് കോട്ടും ഉണങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടും. അതിന് ശേഷം വേണമെങ്കിൽ ഒരു ഹെയർ ബാൻഡാണ് എൻ്റെ പഴയത്, അത് നമുക്ക് ഒന്ന് ചുറ്റി ഇങ്ങനെ ഇടാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമാജിനേഷനും മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, നമ്മുടെ ബോട്ടിൽ ആളാകെ അങ്ങ് മാറിയില്ലേ. ഇനി ഇത് രാത്രി ഇതിൻ്റെ അകത്ത് ആ ലൈറ്റ് കൂടെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ രാത്രി കാണിച്ചുതരാം, രാത്രി ആവട്ടെ. ഇതിപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് കൈവച്ച് വരച്ചു അല്ലേ. ചിലർക്കിപ്പം അത്ര വരയ്ക്കാൻ ആ ഒരു ഇതില്ലാത്ത പറ്റാത്തവർക്ക് ഒരു എളുപ്പപ്പണി പണി പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ നെറ്റിൽ ഗൂഗിളിലൊക്കെ ഫെയറി ഇമേജസ് എന്ന് സെർച്ച് ചെയ്താൽ ധാരാളം ഫെയറീസിൻ്റെ ഇമേജസ് കിട്ടും. അപ്പം നമുക്കത് ഒന്ന് ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഒന്ന് ഒരു ഇത്തിരി കട്ടിയുള്ളൊരു പേപ്പറിൽ അതൊന്ന് പ്രിൻ്റ് എടുക്കാം. അത് ഒരു ബ്ലേഡ് വെച്ചോ സിസേഴ്സ് വെച്ചോ ഒന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട്, അപ്പോൾ ഇത് തന്നെ കിട്ടണമെന്നില്ല, വേറെ ഏതെങ്കിലും ഫെയറിയുടെ പാടമായിരിക്കും, അത് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം.
ആ ഒരു കട്ട് കട്ട് പീസ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് ഇതേപോലെ തന്നെ പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, അതൊരു സൂത്രപ്പണിയാണ്. ഇതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഞാൻ ഈ കുപ്പിയിൽ ഇപ്പോൾ ഫെയറി വരച്ചത്, എനിക്കിങ്ങനെയുള്ള ഫെയറീസ്, മായാവി, കുട്ടിച്ചാത്തൻ ഇങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് ബട്ടർഫ്ലൈസ് വരയ്ക്കാം, ഡ്രാഗൺ ഫ്ലൈ വരയ്ക്കാം, അല്ലെങ്കിൽ വെറും പൂക്കൾ വരയ്ക്കാം, എന്ത് വരച്ചാലും ഇത് രാത്രി നമ്മൾ LED ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് വയ്ക്കുമ്പം അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഓക്കെ, രാത്രി ഒരു വേറെ ഒരു ലൈറ്റും ഇല്ലാതെ ഇത് മാത്രം വയ്ക്കുമ്പോൾ ഉള്ള ഭംഗി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാജിക്കലല്ലേ?